നമസ്കാരം ലൈംഗിക ദൃശ്യങ്ങൾ അടങ്ങിയ ഇലക്ട്രോണിക് രേഖകൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾക്കും കോടതികൾക്കും ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു മുദ്ര മുദ്രവെച്ച ശേഷം കോടതിക്ക് നൽകുന്നതിന് മുൻപ് ഇലക്ട്രോണിക് രേഖകൾ ആരെങ്കിലും തുറന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനകം ഉത്തരവാദിത്തം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം വസ്തുക്കൾ പിടിച്ചെടുത്താൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രത പാലിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ അനധികൃതമായി പരിശോധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി അനുവദിച്ച ഉത്തരവിലാണ് ജസ്റ്റിസ് കെ ബാബു മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് ഈ കേസിലെ അന്വേഷണവും നിർണായകമാകും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ദുരുപയോഗം സംബന്ധിച്ച നിരവധി പരാതികളും ആശങ്കയുമുണ്ട് ഈ സാഹചര്യത്തിലാണ് നിർദ്ദേശങ്ങൾ പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ലൈംഗിക ദൃശ്യങ്ങളുള്ള ഇലക്ട്രോണിക് രേഖകളുടെ ഉള്ളടക്കം സംബന്ധിച്ച് രഹസ്യാത്മകതയും സ്വകാര്യതയും സംരക്ഷിക്കണം മഹസറിൽ പ്രത്യേകമായി ഇത് രേഖപ്പെടുത്തണം ഇലക്ട്രോണിക് ഉപകരണം പ്രത്യേകമായി മുദ്രവച്ച് പൊതിഞ്ഞ് സെക്ഷലി എക്സ്പ്ലിസിറ്റ് മെറ്റീരിയൽ എസ് ഇ എം എന്ന ചുവന്ന അക്ഷരത്തിൽ ലേബൽ ചെയ്യണമെന്നും ഇതിനായി രജിസ്റ്റർ സൂക്ഷിക്കണമെന്നും പിടിച്ചെടുത്ത സമയം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ രേഖപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോക്കറിൽ ഇവ സൂക്ഷിക്കണം കോടതിയിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ ലോക്കറിൽ നിന്ന് എടുക്കാവൂ എന്നതാണ് കോടതി നിർദ്ദേശം കോടതിയിലേക്ക് കൊണ്ടുപോകാൻ എടുക്കുമ്പോൾ രജിസ്റ്ററിൽ സമയം ഉൾപ്പെടെ രേഖപ്പെടുത്തണം കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥൻ കോടതി എന്നിവയുടെ വിശദാംശങ്ങളും രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് ലോക്കറിൽ നിന്ന് എടുക്കുന്നത് ജുഡീഷ്യൽ ഓഫീസറുടെ സാന്നിധ്യത്തിലാകണം ലൈംഗികത അടങ്ങിയ രേഖയുടെ പകർപ്പ് എടുക്കാൻ അനുവദിക്കരുത് കോടതി ഉത്തരവുണ്ടെങ്കിൽ പ്രതിഭാഗത്തിന് ദൃശ്യങ്ങൾ കാണാം പക്ഷേ പകർത്താനോ നശിപ്പിക്കാനോ പാടില്ല വീഡിയോ ആരൊക്കെ കണ്ടുവെന്നും രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം കേസ് അവസാനിപ്പിച്ച ശേഷം ഇലക്ട്രോണിക് രേഖകൾ നശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് നടൻ ദിലീപ് ആരോപണവിധേയനായ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ അനധികൃതമായി പരിശോധിച്ചതും വിവരങ്ങൾ ചോർന്നതും സമഗ്രമായി അന്വേഷിക്കാനാണ് ഹൈക്കോടതി ഉത്തരവ് എറണാകുളം ജില്ലാ സെഷൻസ് ജഡ്ജി ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം ഇതിന് പോലീസിന്റെ അടക്കം സഹായം തേടാമെന്നും ജസ്റ്റിസ് കെ ബാബു വ്യക്തമാക്കി അന്വേഷണത്തിൽ അസ്വാഭാവികത കണ്ടാൽ നടപടിയെടുക്കണം ഇത് നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയെ ബാധിക്കുന്നില്ലെന്നും ഉറപ്പാക്കണം മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അനധികൃതമായി പരിശോധിച്ചത് അന്വേഷിക്കണമെന്ന അതിജീവിതയുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതി ഈ നിർദ്ദേശങ്ങൾ നൽകിയത് ഇരയെ സംരക്ഷിച്ചില്ല ഇരയുടെ വൈകാരികവും മാനസികവുമായ ബുദ്ധിമുട്ട് ചിന്തകൾക്ക് അതീതമാണെന്നും ഇരയുടെ സ്വകാര്യത സംരക്ഷിച്ചില്ലെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് രാത്രി ഒൻപത് അൻപത്തിയെട്ടിനും ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അൻപത്തിയെട്ടിനും മെമ്മറി കാർഡ് പരിശോധിച്ചത് അനധികൃതമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊൻപത് പകൽ പന്ത്രണ്ട് പത്തൊൻപതിന് നടത്തിയ പരിശോധനയിലും സംശയമുണ്ട് കോടതിയിൽ സൂക്ഷിച്ച മെമ്മറി കാർഡ് ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന കമ്പ്യൂട്ടറുമായി മൂന്ന് തവണ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം കാരണം മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായി തിരുവനന്തപുരം ഫോറൻസിക് ലാബിലെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു